എന്നാൽ പിന്നെ നമുക്കൊരു നല്ലൊരു കഞ്ഞി കുടിച്ചാലോ? ഇതാണ് ഞാൻ പറഞ്ഞ ആ ഗോതമ്പ് കഞ്ഞി. ഇത് വളരെ ഹെൽത്തിയാണ്, അതേപോലെ വളരെ ടേസ്റ്റിയാണ്. എഗെയിൻ മമ്മിക്ക് ഒരു താങ്ക്സ് പറയുന്നു ഈ ഒരു റെസിപ്പി ഇവിടെ ഷെയർ ചെയ്ത്. അപ്പം ഈ ഒരു കഞ്ഞി വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ബാക്കിയുള്ള പരിപാടികളെന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞ് കാണാം. കഞ്ഞി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു കുക്കർ നമ്മൾ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് നമ്മൾ നുറുക്ക് ഗോതമ്പ് എടുക്കാം. നുറുക്ക് ഗോതമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ഗ്ലാസിൻ്റെ ഹാഫാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹാഫ് വെള്ളത്തിൽ നമ്മൾ പുതിർത്ത് വെച്ചത്, അത് ഏകദേശം 12 മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഒരു ഗ്ലാസിൻ്റെ ഹാഫ് ഈ പറഞ്ഞ ഗോതമ്പും ബാക്കി ഹാഫ് വെള്ളവും, ആ ഒരു ലെവലിൽ നമ്മൾ ഈ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ 12 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ചെയ്യുന്നത്. കുറച്ച് നേരം അതൊന്ന് ചൂടാവട്ടെ. അതിലേക്ക് ഒരു ചെറിയ ഒരു 5-6 വലിയ ഉള്ളിൻ്റെ ചെറിയ കഷ്ണങ്ങൾ, ഒരു ഉള്ളിൻ്റെ ഹാഫിൻ്റെ ഹാഫ്, ഓക്കെ, അത്ര മതി. അത് നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് അത് ഇതിലേക്ക് ഇട്ടു കൊടുക്കും. അതൊന്ന് ജസ്റ്റ് അതിലേക്ക് ഇടക്കുന്ന ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ആവട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ സിനിമൻ സ്റ്റിക്സ്, അതൊരു 3 കഷ്ണം ജസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇതിൽ കാര്യമായിട്ടില്ല സ്പൈസസും അതേപോലെ സംഭവങ്ങളൊന്നുമില്ല. ഈ കുറഞ്ഞ ഇൻഗ്രീഡിയൻ്റേ ഉള്ളൂ, പക്ഷേ അത് നന്നായിട്ട് നമ്മൾ കറക്റ്റ് ലെവലിൽ ഇട്ട് കൊടുക്കുക. ഇത് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അപ്പോൾ ഇത് രണ്ടും അതിലിങ്ങനെ കിടന്ന് ചെറുതായിട്ട് വേവാ തുടങ്ങി. ഇനി നമ്മൾ ഒരു കഷ്ണം ചിക്കൻ എടുക്കുക, അതായത് വളരെ ചെറിയ പോർഷന്, ഒരു എന്താ പറയുക, ചെറിയൊരു 2 കഷ്ണം അത് ഇതിൽ ജസ്റ്റ് ഇട്ട് കൊടുക്കാം. റോ ചിക്കൻ ആണ്, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടി കിടന്നൊന്ന് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വെന്ത് വരണം. പിന്നെ നമ്മൾ ഉപ്പ്, നമ്മൾ സാധാരണ ഇട്ട് കൊടുക്കുന്ന സാധനമാണ്, അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് കുക്കറിലിട്ടിട്ട് ഒരു ഏകദേശം ഒരു 10 വിസിലെങ്കിലും നമുക്ക് വേണം. ഇനി തുറന്ന് നോക്കാം. ഇത് ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലെ ചിക്കൻ, കറുകപ്പട്ട, അതേപോലെ കുറഞ്ഞ ഗോതമ്പ്, ഉള്ളി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. ബാക്കിയിലെ പോർഷൻ ഉണ്ടല്ലോ, അത് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ രണ്ടായിട്ട് അത് ഡിവൈഡ് ചെയ്ത് മാറ്റി വെച്ചു. ബാക്കിയില്ല ചെറിയ അതിൻ്റെ ഗോതമ്പിൻ്റെ പറ്റുമൊക്കെ ഉണ്ടാവും, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഗ്ലാസോളം തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കാം. അത് പൊടിയായിട്ടുള്ളതായാലും മതി, സിമ്പിളായിട്ടുള്ളത് നമുക്ക് ചെയ്യാം. തേങ്ങ അരച്ചെടുത്ത് അങ്ങനെ ആക്കണേ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ തേങ്ങാപ്പാലായാലും നോർമലി ഇൻസ്റ്റൻ്റായിട്ട് കിട്ടുന്ന അത് വേണമെങ്കിൽ അത് ഒഴിച്ചെടുത്താലും കുഴപ്പമില്ല. ഇനി ഇത് ആ ബാക്കി വരുന്ന ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടുള്ള ഗോതമ്പുണ്ടല്ലോ കുക്കറിൽ ഓൾറെഡി ഇല്ലത്, അതെല്ലാം കൂടി കിടന്നൊന്ന് ചെറുതായിട്ടൊന്ന് വരട്ടെ. അപ്പോൾ എന്താ വെച്ചാൽ ഈ തേങ്ങാപ്പാലിൽ നന്നായിട്ട് ഈ എന്താ പറയുക, ആ ഗോതമ്പിൻ്റെ ഒരു ഇതുണ്ടല്ലോ ഫ്ലേവറൊക്കെ നന്നായിട്ട് പിടിക്കും. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതായത് ആ വെന്ത് വന്ന് പോഷൻ രണ്ടായി മാറ്റി വെച്ചല്ലോ, അതിൽ വരുന്ന ആ ചിക്കന് അതേപോലെ കറുകപ്പട്ട, ഉള്ളി, ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഒരു കപ്പിലേക്ക് മാറ്റി വെച്ചിരുന്നല്ലോ, അത് ആദ്യം ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി കിടന്നിട്ട് തേങ്ങാപ്പാലിൽ കിടന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് പിടിച്ചു വരും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. ഇത് ഇതേപോലെ തന്നെ ചെയ്യണം കേട്ടോ, കാരണം ഇതിൻ്റെ പ്രോസസ്സ് ഒന്നും തെറ്റരുത്, തെറ്റി കഴിഞ്ഞാൽ പിന്നെ അതൊരു ടേസ്റ്റ് നമുക്ക് ആ വിചാരിച്ചത്ര കിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ വെന്ത് വരുന്നുണ്ട്. ഇത് വെന്ത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ പറഞ്ഞ ആ അടിച്ചു വെച്ച, അതായത് ഗോതമ്പ്, വെന്ത ഗോതമ്പ് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചിട്ടുണ്ട്, അതിതിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി കിടന്ന് നന്നായിട്ടൊന്ന് എന്താ പറയുക, വെന്ത് വരട്ടെ. അപ്പം തന്നെ ഇങ്ങനെ സ്മെല്ലടിക്കുന്നുണ്ട്.
ഇനി വേറൊരു ഫ്രൈയിങ് പാനിൽ കുറച്ച് നെയ്യ് എടുക്കുക, നല്ല നെയ്യ് തന്നെ വേണം കേട്ടോ. നെയ്യ് എടുത്തിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി, നമ്മൾ നേരത്തെ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ഇതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത്, ഇതിന് ഗോതമ്പിലാണ് ഇട്ടത്. അതല്ലാണ്ട് ചെറിയൊരു കഷ്ണം ഉള്ളി എടുക്കുക, അതിട്ടിട്ട് നന്നായിട്ട് മൂപ്പിക്കുക. അതായത് നമ്മൾ ബിരിയാണിക്കൊക്കെ ഇടുന്ന ഒരു ടൈപ്പ് ഉണ്ടല്ലോ, ആ ഒരു ലെവലിൽ നന്നായിട്ട് അതിങ്ങനെ പൊരിച്ച പോലെ ആക്കിയെടുക്കുക. ആ റോ ആയിട്ട് ഒരിക്കലും പാടില്ല കേട്ടോ, നല്ലൊരു പൊരിച്ച പോലെ ആയിട്ടില്ല ലെവൽ വരെ എന്ത് ചെയ്യുക, നന്നായിട്ട് അതിലിട്ട് ഇങ്ങനെ വഴറ്റി കൊടുക്കുക. അതെ, ഇങ്ങനെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ ആയി വരും കേട്ടോ, കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ആഹാ, അപ്പോൾ അതിങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമ്മളിനി ഇത് കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം, നെയ്യോട് കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു നല്ലൊരു സ്മെല്ല് അങ്ങോട്ട് അടിക്കും, അതാണ് നമുക്കിതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ, ഇത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ടെന്ന്. ഇതിന് നന്നായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്നൊന്ന് ഇളക്കി കൊടുക്കാം, അതോടുകൂടി നമ്മളെ കഞ്ഞി റെഡി. ഇതിൽ എനിക്ക് എടുത്തു പറയാനില്ല കാര്യം, ഇതിൽ നമ്മൾ വേറൊരു സാധനം ആഡ് ചെയ്യരുത്, പച്ചമുളകോ ഇഞ്ചിയോ വെളുത്തുള്ളിയോ, അപ്പോൾ ടേസ്റ്റ് കംപ്ലീറ്റ് മാറും. ഓക്കെ, അപ്പോൾ നമ്മളെ അടിപൊളി ഗോതമ്പ് കഞ്ഞി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, നല്ല സാധനമാണ് കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. രാത്രിയൊക്കെ കഴിക്കാൻ ഏറ്റവും ബെസ്റ്റാണ്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം നമ്മൾ വരാം. അതുവരെ ബൈ.